ഗൈസ്, ജ്യൂസ് കടയുടെ പേരുണ്ടോ? ഹെൽമാങ്കോ. അറബ് വൈബ്സ് അല്ലേ? അങ്ങനെ നമ്മൾ ജ്യൂസ് ഓർഡർ ചെയ്യാൻ പോവാണ്. ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്യുന്നില്ല, എനിക്ക് വേണ്ടി മാത്രമാണ്. നല്ല അടിപൊളി സൂപ്പർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ഓറിയോ, ന്യൂട്ടെല്ല, കിൻഡർ, സ്നിക്കേഴ്സ്, ഇതെല്ലാം ഐസ്ക്രീമാണ്. എന്താ നിനക്ക് വേണ്ടേ? ഓക്കെ, ലെറ്റ്സ് ഓർഡർ. അങ്ങനെ നമ്മുടെ ഷേക്ക് വന്നിരിക്കുകയാണ്. എന്ത് ഷേക്കാണ് അച്ചു ഇത്? സ്നിക്കേഴ്സിന്റെ ഒക്കെ പീസ് കിടക്കുന്നുണ്ടോ? ചങ്കി ചങ്കി പീസസ്. മുകളില് വാനില ഐസ്ക്രീമും ന്യൂട്രലാന്ന് തോന്നുന്നു അച്ചു. അപ്പൊ കുറച്ച് കഴിച്ചു നോക്ക്. അതെ, വാൾനട്ട്, ആൽമണ്ട്സ്, കുറെ മിക്സ് നട്ട്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ കഴിച്ചു നോക്ക. വായിൽ വെള്ളം വരുന്നുണ്ടോ? എങ്ങനെയുണ്ട് സ്നിക്കേഴ്സിന്റെ ഫ്ലേവർ ഉണ്ടോ? റിയലി ഗുഡ്. അപ്പൊ നമുക്ക് ഷേക്ക് എൻജോയ് ചെയ്ത് പോവാം. ബൈ. ഓക്കെ. എങ്ങനുണ്ട് സ്ഥലം? അവൾക്ക് മുടി ഉറക്കുന്നതാണ് വലിയ കാര്യം. ഗൈസ്, ഇതൊരു ലൈറ്റ് ഹൗസ് ആണ്. അച്ചോ ആദ്യം ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ്? യാ. ലൈറ്റ് ഹൗസ്. അപ്പൊ ഈ എന്താണ് ഈ ലൈറ്റ് ഹൗസ്? കൊല്ലത്തുണ്ടല്ലേ പോയിട്ടില്ല. എന്താണ് ഈ ലൈറ്റ് ഹൗസ് എന്ന് നിനക്ക് അറിയാമോ? വാട്ട് ഡസ് എ ലൈറ്റ് ഹൗസ് ഡു? ബോട്ടിൽ എന്നോർക്ക് ഡയറക്ഷൻ. യാ. നമ്മൾ നിൽക്കുന്ന സ്ഥലം ആക്ച്വലി 3 സൈഡ് ഫുള്ള് സീ ആണ്. ഇവിടെ ഇപ്പോൾ ഒരുപാട് ഈ ഫിഷിംഗ് ബോട്ട്സും അല്ലാതെ ഷിപ്സും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതിനെല്ലാം വഴി കാണിച്ചു കൊടുക്കുന്ന സംഭവമാണ് ഈ ലൈറ്റ് ഹൗസ്. ഗൈസ്, അപ്പോൾ കണ്ടല്ലോ ആ ലൈറ്റ്. ആ ലൈറ്റാണ് ആക്ച്വലി ഈ ഷിപ്പ് ഒക്കെ ഇങ്ങനെ ഡയറക്ഷനൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഡയറക്ഷൻസ് മാത്രമല്ല, ആക്ച്വലി ഈ സീ എങ്ങനെയാണ്, ടൈഡ് എങ്ങനെയാണ്, വെതർ എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യം. അതായത് ഒരു നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ കാണത്തില്ലേ ഒരു കൺട്രോൾ ടവർ ഫ്ലൈറ്റ് വന്നിറങ്ങാൻ, അപ്പൊ ആ ടവറിനകത്ത് ഇരുന്ന് അവർ ചെയ്യുന്ന അതേ പരിപാടിയൊക്കെയാണ് ഇതിനകത്തും. പക്ഷെ ഇത് ആക്ച്വലി കൺട്രോൾ ആരും അല്ല, ഇത് ആക്ച്വലി ഓട്ടോമേറ്റഡ് ആണ്. ഒരു ഡയറക്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ. പക്ഷെ വലിയ വലിയ ലൈറ്റ് ഹൗസസ് ഉണ്ട്. അത് ആക്ച്വലി ഒരുപാട് ഷിപ്പിംഗ് ലൈൻസ് ഒക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരുപാട് ഡയറക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന വലിയ വലിയ ലൈറ്റ് ഹൗസസ് ഉണ്ട്. അതിനകത്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സൊഫിസ്റ്റിക്കേഷൻ ഒക്കെയാണ്. അതിനകത്ത് ആ നിങ്ങൾ ഇന്റർനെറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് ടൈപ്പ് ഓഫ് മിററർസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ലൈറ്റ് ഡയറക്ഷൻ ഒക്കെ ഫോക്കസ് ചെയ്യുന്നത്. പല മില്യൻസ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ലൈറ്റ് ആണ് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടെക്നോളജിയാണ് അങ്ങനെ പറയുവാണെങ്കിൽ. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് ഒന്നുമില്ല, ഇതൊരു നോർമൽ ലൈറ്റ് ഹൗസ് ആണ്. ഏറ്റവും ബേസിക് വെർഷൻ ഓഫ് ദി ലൈറ്റ് ഹൗസ്. നല്ലൊരു ആർക്കിടെക്ചർ ആണ് ഗൈസ്. ഫ്ലോർ ഒക്കെ കണ്ടോ? ആക്ച്വലി ഇതെന്താണ് അച്ഛ? പാറയാണെന്ന് തോന്നുന്നു. അതെ, സിമെന്റ് ഇട്ടിട്ട് ഇങ്ങനെ പാറ ഡിസൈൻ ചെയ്തേക്കുന്നു തോന്നുന്നു. അവിടെ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഈ പോയി കാണുന്ന ബ്രിഡ്ജാണ് ഇവിടുത്തെ ഹാങ്ങിങ് ബ്രിഡ്ജ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ക്ലിയർ കുറവാണ്, പക്ഷെ അത് ആക്ച്വലി ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ്. രണ്ട് പില്ലറിൻ്റെ പുറത്താണ് അത് മൊത്തം ഹാങ് ചെയ്തിരിക്കുന്നത്. വണ്ടികളൊക്കെ പോകുന്നുണ്ടോ ഗൈസ്? നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടോ? പോകുമ്പോൾ നമുക്ക് കാണാം. ലൈറ്റ് ഹൗസ് കഴിഞ്ഞിട്ട് ദേ സൈഡിൽ കൂടെ സ്റ്റെപ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ദേ നമുക്ക് താഴെ ആ കടലിലോട്ട് ഇറങ്ങിയാലോ അച്ചു? ഇറങ്ങി നോക്കിയാലോ. അപ്പോൾ നമ്മൾ കടലിലോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. ഞാൻ ഇറങ്ങി, ദേ ഒരാളെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കേട്ടോ ലൈറ്റ് ഹൗസിൻ്റെ. ദേ ഇപ്പം കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഗൈസ് ആ വെട്ടം? ദേ ഇതുവരെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അതെ, ഇത് 4 സൈഡിലോട്ടും വെട്ടം കാണുന്ന പോലത്തെ ഒരു ലൈറ്റാണ്. അതിൻ്റെ വെട്ടം ആക്ച്വലി 4 സൈഡും കാണും. സാധാരണ ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ബൾബ് ഇങ്ങനെ കടന്ന് കറങ്ങും, പക്ഷെ അത് 4 സൈഡും അതുപോലെ. ഇതേ കണ്ടോ ഗൈസ്, ഇരുട്ടായതുകൊണ്ട് ക്ഷമിക്കണം. എത്രമാത്രം ദേ ഇതെല്ലാം കടലിൽ വെള്ളം സ്പ്ലാഷ് ചെയ്യുന്നുണ്ട്. അതെ, വെള്ളം കാണുന്നുണ്ടോ ഗൈസ്? ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് അച്ചു വെള്ളം തെറിച്ചു. അച്ചു വെള്ളം തോന്നുന്നു, വെള്ളം താണ്ടേ.
അതെ, ഇവിടെ അത്രയും വെള്ളം നനഞ്ഞു കിടക്കുവാണ്. ഇവിടെ നിന്ന് ഈ വെള്ളം തെറിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളു ഗൈസ് ഇവിടുത്തെ കാഴ്ചകൾ. അതെ, സ്വിമ്മിയാണെങ്കിൽ സ്വിമ്മിയോ, നോ ഇഷ്യൂസ്. ബൈ പറ. ഗൈസ് ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ബ്രിഡ്ജ് ഇല്ലേ, ആ ബ്രിഡ്ജ് കൂടിയാണ് അച്ഛൻ നമ്മൾ പോകുന്നത്. ലൈറ്റ്സ്, ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടോ ഗൈസ്, ഇത് രസമുണ്ടല്ലേ. ദ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് കൂടിയാണ് ഇപ്പൊ നമ്മൾ വന്നത്. ആ ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ടുപോകും. ഇപ്പൊ ഈ സമയത്ത് കയറിയാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി രാവിലത്തെ സമയത്തൊക്കെ കയറിയാൽ സൂപ്പർ ആയിരിക്കും. ഗൈസ് കണ്ടു, ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ലൈറ്റ് ഹൗസ്. നമ്മളിപ്പോ ഇത്രയും ദൂരെയാണ്. നല്ലൊരു ആംബിയൻസ് ആണ് ഗൈസ്, അടിപൊളിയല്ലേ. ഇപ്പം നമ്മളുള്ളത് ബ്രാൻഡ് ബസാർ എന്ന ഷോപ്പിലാണ്. അതെ, ഓഫർ നടക്കുവാണ്. അച്ഛന് ഷൂ വേണമെന്നാണ് പറയുന്നത്. അച്ഛു എന്താണ് പരിപാടി? ആഹാ, സൂപ്പർ അല്ലേ. ഗൈസ് ആക്ച്വലി ബ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ഷൂസൊക്കെ നല്ല കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ആ നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിലെന്ന് വെച്ചാൽ ഗൾഫിലുണ്ടെങ്കിൽ, ഇതൊക്കെ ഈ ഷോപ്പിൽ പോയി ട്രൈ ചെയ്യുക. ആക്ച്വലി നല്ല ബ്രാൻഡഡ് ഷൂസ് ആണ്, റേറ്റും കുറവാണ് അല്ലേ. ഗൈസ് ആരൊക്കെ പാപ്പറോട്ടി കഴിച്ചിട്ടുണ്ട്? നമ്മളിപ്പോൾ ഇരിക്കുന്ന പാപ്പറോട്ടി കഴിക്കാനാണ്. സോ നമ്മൾ ഒരടിപൊളി സംഭവം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഗൈസ് അപ്പോൾ നമ്മുടെ പാപ്പറോട്ടി വന്നു കഴിഞ്ഞു. ഇത് ആക്ച്വലി പാപ്പ ബൺ വിത്ത് ന്യൂട്ടല്ല ആൻഡ് ഹേസൽനട്ട്. ഓ, മണം കേട്ടിട്ട് സോറി, മണം നല്ല ഭയങ്കര സംഭവമാണ്. അപ്പൊ അച്ഛൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ട്രൈ ട്രൈ. ഇഷ്ടപ്പാടാണല്ലോ അച്ഛൻ. എന്ത് പറ്റി, കണ്ണൊക്കെ തള്ളുന്നില്ലേ? ആ ബണ്ണെന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് പോലെ, ഒരു ബിസ്ക്കറ്റ് ബട്ട് ക്രഞ്ചി, സോ സോഫ്റ്റ്. ഞാനൊരു ഹൈപ്പിന്റെ പേരിലാണ് ഇവിടെ വന്നത്, പക്ഷേ സംഭവം അടിപൊളിയാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഒമാനിലെ റസ്താക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു അടിപൊളി സംഭവമുണ്ട്, അത് കാണാനാണ് നമ്മളിപ്പോൾ വന്നത്. അച്ഛതെ അങ്ങോട്ട് നടന്നങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഒരു ഗെയ്സറാണ്. ഗെയ്സർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവും, ഇറ്റ്സ് എ ഹോട്ട് സ്പ്രിംഗ് ഓഫ് വാട്ടർ. ഇതേ കണ്ട ഗെയ്സ്, ഈ വെള്ളം ആക്ച്വലി ബോയിലിംഗ് ആണ്, ഫോക്കസ് ആവും. ഇതേ കണ്ട ഗെയ്സ്, ഇത് ആക്ച്വലി ബോയിലിംഗ് ആണ്. അകത്ത് ഈ വെള്ളം ഇങ്ങനെ തിളച്ച് വരുവാണ് മിടടിയിൽ നിന്ന്. ഇതേ ആ ഹോളിൽ കൂടി അപ്പുറത്തേക്ക് ഇങ്ങനെ ഫീഡ് ചെയ്യുവാണ്. അപ്പം അപ്പുറത്ത് ഇങ്ങനെ വാഷ്റൂംസ് ഒക്കെ ഉണ്ട്, നമുക്കിങ്ങനെ കുളിക്കാനോ അതിനൊക്കെ. ഈ ബബിൾസ് വരുന്നുണ്ടോ ഗൈസ്, തിളച്ച് മറിയുന്ന വെള്ളമാണ്. അതായത് ബോയിലിംഗ് ടെമ്പറേച്ചറിലുള്ളത് കൊണ്ടാണ് ഈ ബബിൾസ് വരുന്നത്, നിങ്ങൾക്ക് അറിയാലോ. ഇതേ അച്ചു വെള്ളം പിടിക്കുവാണ്. നമ്മൾ ആക്ച്വലി കാൽ രോഗങ്ങളും കാലിന് എന്തെങ്കിലും രോഗങ്ങളും മുട്ടിനൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കാലിട്ടിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും. ഇങ്ങനെ ഉണ്ട് അച്ചു. ഇത് കണ്ടോ ഗൈസ്, നമ്മൾ അവിടെ നേരത്തെ വെള്ളമാണ്, ഇത് കുടിക്കാനും പറ്റും. ഇപ്പൊ ഞാൻ അവിടെ കാലിട്ടില്ലേ, അത് ആക്ച്വലി കുടിക്കുന്ന ഏരിയയാണ്. മീൻസ് വെള്ളം കുടിക്കാം, അവിടെ ആ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കാലിട്ടോണ്ട് കൊടുത്ത് കുടിക്കാൻ പറ്റില്ല. പക്ഷെ ഈ വെള്ളം നമുക്ക് ചുളിവൊക്കെ ഉണ്ടെങ്കിൽ പോകുമെന്നാണ് പറയുന്നത്. ഈ വെള്ളം വെച്ച് കഴുകുവാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്പെരിമെന്റ് തന്നെ എടുത്തോണ്ട് വന്നേക്കുന്നത്. ഓക്കേ ഓക്കേ.